ഏവർക്കും ശുഭദിനം നേരുന്നു. ഇന്നത്തെ വായനാ ഭാഗം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം, മത്തായി സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ചില കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവം ആദിയിൽ സൃഷ്ടി നടത്തിയത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം സൃഷ്ടി നടത്തിയെന്ന് ചോദിച്ചാൽ, പുറപ്പാട് 20-ാം അധ്യായത്തിൽ 7-ാം ദിവസം നിങ്ങൾ സ്വസ്ഥമായിരിക്കണം, കാരണം 6 ദിവസം കൊണ്ട് ദൈവം സകലത്തെയും നിർമ്മിച്ചു, 7-ാം ദിവസം സ്വസ്ഥമായി ഇരുന്നു എന്ന് വായിക്കുന്നുണ്ട്. മനുഷ്യന് തന്റെ ജീവിതത്തിൽ പ്രമാണിക്കേണ്ട ഒരു മാതൃക വെക്കുവാൻ വേണ്ടിയിട്ടാണ് സർവശക്തനായ ദൈവം ഒരു നിമിഷം കൊണ്ട് എല്ലാം നിർമ്മിക്കുവാൻ കഴിയുമായിരുന്നിട്ടും 6 ദിവസമെടുത്ത് സൃഷ്ടി നടത്തിയത്. കുടുംബജീവിതങ്ങൾ തകരുന്നതിന്റെ കാരണം പരസ്പരം സമയം കൊടുക്കാത്തത് കൊണ്ടാണ്. ആത്മീയത ഇല്ലാത്തതിന്റെ കാരണം അതിനുവേണ്ടി സമയം കണ്ടെത്താത്തത് കൊണ്ടാണ്. നല്ല ആരോഗ്യമില്ലാത്തതിന്റെ കാരണം ശരീരത്തിന് വേണ്ട റെസ്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവം ഇത് കൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിന് വേണ്ട സ്വസ്ഥത കൊടുക്കുവാൻ, കുടുംബത്തിന് വേണ്ട സമയം കൊടുക്കുവാൻ, ആത്മീയതയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഓർക്കുക, ആഴ്ചയിൽ 7 ദിവസവും അധ്വാനിക്കരുത്, 6 ദിവസം അധ്വാനിക്കാതെയും ഇരിക്കരുത്. നമുക്ക് ഞങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിക്കുവാൻ അവിടുത്തെ സൃഷ്ടിയിൽ പോലും മാതൃക വെച്ച ഞങ്ങളുടെ ദൈവമേ, ഈ പകലിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ പകൽ ഞങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണം, ആവശ്യങ്ങളെ നിറവേറ്റി തരണം. മഹത്വം അങ്ങേയ്ക്ക്, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ.